ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഭൂവിഭാഗങ്ങളെ പൊതുവെ നാലായിട്ട് തിരിക്കാമെന്നും അതിൽ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്തിരുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ വിഭാഗമായ ഉപദ്വീപീയ പീഠഭൂമികളെക്കുറിച്ച് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഈ ഉപദ്വീപീയ പീഠഭൂമി ഉണ്ടല്ലോ, നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, മധ്യമേടുകളെന്നും ഡെക്കാൻ പീഠഭൂമിയെന്നും. ഉപദ്വീപീയ പീഠഭൂമിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, മധ്യമേടുകളെന്നും ഡെക്കാൻ പീഠഭൂമിയെന്നും. അതിൽ മധ്യമേടുകളെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം. മധ്യമേടുകളെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ ജിയോഗ്രഫിക്കലി ഒരു കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സ്ഥാനനിർണയം നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മധ്യമേടുകളുടെ വടക്ക് സ്ഥാനം തീർക്കുന്നത് നർമ്മദാ നദിയും അതുപോലെ തന്നെ ഇതിൻ്റെ കിഴക്ക് ഭാഗത്തെ അതിർത്തി തീർക്കുന്നത് രാജ്മഹൽ കുന്നുകളുമാണ്. നർമ്മദാ നദിയാണ് മധ്യമേടുകളുടെ വടക്ക് ഭാഗത്തെ അതിർത്തി തീർക്കുന്നത്, ഇനി കിഴക്കു ഭാഗത്ത് രാജ്മഹൽ കുന്നുകളും. ഈ നർമ്മദ നദിയെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് നർമ്മദാ നദി എന്ന് പറയുന്നത്. അതായത് 1312 കിലോമീറ്ററാണ് കേട്ടോ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കിഴക്കുത്ഭവിച്ച് ഇങ്ങ് പടിഞ്ഞാറ് അറബിക്കടലിൽ പതിക്കുന്ന രണ്ടേ രണ്ട് ഉപദ്വീപീയ നദികളെ ഉള്ളൂ, നമ്മുടെ നർമ്മദാ നദിയും താപ്തിയും. അതിൽ നർമ്മദയാണ് മധ്യമേടുകളുടെ വടക്കു ഭാഗത്തെ അതിർത്തി തീർക്കുന്നത്. രാജ്മഹൽ കുന്നുകളെ പറ്റി പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല. ചരിത്ര ക്ലാസ്സിലേക്ക് ചരിത്ര ക്ലാസ്സുകളിലേക്ക് തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് രാജ്മഹൽ കുന്നുകളുടെ അടിവാരങ്ങളിൽ താമസിച്ചിരുന്ന സാന്താളികളെക്കുറിച്ചും അവർ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ചുമൊക്കെ. അപ്പോൾ നർമ്മദാ നദി വടക്കുഭാഗം, രാജ്മഹൽ കുന്നുകൾ കിഴക്കുഭാഗം. മധ്യമേടുകളിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകളെക്കുറിച്ച് നോക്കാം. പ്രധാനമായും നാല് പർവ്വത നിരകളാണുള്ളത് മധ്യമേടുകളിൽ. പ്രധാനമായും നാല് പർവ്വത നിരകളാണുള്ളത്: വിന്ധ്യാസത്പുര, ആരവല്ലി, മാൾവ, ഛോട്ടാ നാഗ്പൂർ. വിന്ധ്യാസത്പുര, മാൾവ, ഛോട്ടാ നാഗ്പൂർ, ആരവല്ലി. ഇതിൽ നമുക്ക് ആദ്യം വിന്ധ്യാസത്പുരയെക്കുറിച്ച് നോക്കാം. വിന്ധ്യാസത്പുര നിരകൾ, ഇത് നമ്മളിങ്ങനെ ജോഡി ചേർത്താണ് പറയുന്നതെങ്കിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും രണ്ടായി തിരിക്കുന്നത് നമ്മുടെ ഈ വിന്ധ്യ നിരകളാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും തിരിക്കുന്നത് വിന്ധ്യാ നിരകളാണ്. അതുപോലെ തന്നെ ഈ വിന്ധ്യയ്ക്ക് സമാന്തരമായി നർമ്മദ താപ്തി നദികൾക്ക് താഴെയായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പർവ്വതമാണ് സത്പുര. വിന്ധ്യയ്ക്ക് സമാന്തരമായി നർമ്മദ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതമാണ് സത്പുര എന്ന് പറയുന്നത്. ഈ വിന്ധ്യയും സത്പുരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മലനിരയുണ്ട്. ഈ മലനിരയാണ് മൈക്കലാ നിരകൾ. ഒരുപാട് ഉപദ്വീപീയ നദികളുടെയൊക്കെ തന്നെ ഉത്ഭവ സ്ഥാനമാണ് ഈ മൈക്കലാ നിരകളെന്ന് പറയുന്നത്. ഇനി നമുക്ക് സത്പുരയിലേക്ക് നോക്കാം. ഈ ഹിമാലയത്തെ പോലെയൊക്കെ തന്നെ നമ്മുടെ ഈ ഉപദ്വീപീയ പീഠഭൂമിയിലെ പർവ്വതനിരകളിലും ചുരങ്ങളും ഉയരം കൂടിയ പർവ്വതനിരകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സത്പുരയെ പറ്റി പറയുകയാണെങ്കിൽ സത്പുരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഖവാസ കേന്ദ്രമാണ് പച്മാർഹി എന്ന് പറയുന്നത്. മധ്യപ്രദേശിലാണ് സത്പുരയുടെ രാജ്ഞി എന്നൊക്കെയാണ് ഈ പച്മാർഹിയെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സത്പുരയിലെ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് അസീഗർഡ് ചുരം. സത്പുരയിലെ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് അസീഗർഡ് ചുരം. ഈ സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധുബ്ഗാർഗ്. സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധുബ്ഗാർഗ്. നമ്മളിപ്പോൾ പറഞ്ഞത് വിന്ധ്യ സത്പുരയെ കുറിച്ചായിരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും തിരിക്കുന്നത് വിന്ധ്യയാണ്. അതുപോലെ തന്നെ വിന്ധ്യയ്ക്ക് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതാണ് സത്പുര എന്ന് പറയുന്നത്. ഈ സത്പുരയെയും വിന്ധ്യയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മലനിരയാണ് മൈക്കലാ നിരകൾ. അതുപോലെ തന്നെ സത്പുരയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ചുരമാണ് അസീഗർഡ് ചുരം. ഏറ്റവും വലിയ കൊടുമുടിയാണ് ധുബ്ഗാർഗ് എന്ന് പറയുന്നത്. പിന്നെ സത്പുരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഖവാസ കേന്ദ്രമാണ് പച്മാർഹി. ഇനി നമുക്ക് അടുത്ത മലനിരയായ മാൾവയിലേക്ക് കടക്കാം. മാൾവ പീഠഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ മധ്യമേടുകളുടെ ഭൂരിഭാഗവും ഈ മാൾവ പീഠഭൂമി തന്നെയാണ്. മാൾവയുടെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നതോ മധ്യപ്രദേശിലും. ഈ പ്രധാനപ്പെട്ട രണ്ട് പർവ്വതനിരകളായ മധ്യമേടുകളിലെ പ്രധാനപ്പെട്ട രണ്ട് പർവ്വതനിരകളായ വിന്ധ്യയ്ക്കും ആരവല്ലിക്കും ഇടയിലാണ് മാൾവയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അടുത്തത് ഛോട്ടാ നാഗ്പൂർ. പേരുപോലെ തന്നെ ഛോട്ടയാണ്. ധാതുക്കളുടെ കലവറ എന്നാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി അറിയപ്പെടുന്നത്. ധാതുക്കളുടെ കലവറ. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് പാരസ്നാഥാണ്. സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതായിരുന്നു? ധുബ്ഗാർഗ് ആയിരുന്നു.
അതുപോലെ പാരസ്നാഥാണ് ഛോട്ടാ നാഗ്പൂരിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഛോട്ടാ നാഗ്പൂരിലൂടെ ഒഴുകുന്ന ഒരു നദി കൂടിയുണ്ട്, ദാമോദർ. ഛോട്ടാ നാഗ്പൂർ വഴി ഒഴുകുന്ന നദിയാണ് ദാമോദർ എന്ന് പറയുന്നത്. വിന്ധ്യാ നിരകൾക്കും സത്പുര നിരകൾക്കും ഇടയിൽ കൂടി ഒഴുകുന്ന നദിയായിരുന്നു നർമ്മദ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പർവ്വതനിരയാണ് ആരവല്ലി. ആരവല്ലി പർവ്വതനിര ഈ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതുമായിട്ടുള്ള ഒരു ഭൂവിഭാഗമാണ് നമ്മുടെ ഈ, അല്ലെങ്കിൽ മലനിരയാണ് നമ്മുടെ ഈ ആരവല്ലി എന്ന് പറയുന്നത്. ആരവല്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുരമാണ് ഹാൾഡിഘട്ട് ചുരം. ആരവല്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുരമാണ് ഹാൾഡിഘട്ട് ചുരം. അതുപോലെ തന്നെ ആരവല്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. ആരവല്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. ഈ മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജൈനമത ക്ഷേത്രമുണ്ട്. ഈ ജൈനമത ക്ഷേത്രത്തിൻ്റെ പേരാണ് ദിൽവാരെ ക്ഷേത്രം. ഈ മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ജൈനമത ക്ഷേത്രമുണ്ട്. ഈ ജൈനമത ക്ഷേത്രത്തിൻ്റെ പേരാണ് ദിൽവാരെ. ഇനി ഈ ഹിമാലയത്തിൻ്റെ അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന, അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നഗരമാണ് അജ്മീർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് നോക്കിയത് മധ്യമേടികളിലെ പ്രധാനപ്പെട്ട നാല് പർവ്വതനിരകളാണ്. വിന്ധ്യ സത്പുരയെ കുറിച്ച് നോക്കി, മാൾവയെ കുറിച്ച് നോക്കി, ഛോട്ടാ നാഗ്പൂരിനെ കുറിച്ച് നോക്കി, പ്രധാനപ്പെട്ട പർവ്വതനിരയായ ആരവല്ലിയെ കുറിച്ച് നോക്കി. ഈ ആരവല്ലി ഉണ്ടല്ലോ, ഹിമാലയത്തെക്കാളും ഒക്കെ ഏറ്റവും പ്രായം കൂടിയ പർവ്വതനിരയാണ് ആരവല്ലി എന്ന് പറയുന്നത്. മറന്നു പോവാതിരിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.